നാം ഒരു തൊഴിലിന് ശ്രമിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പൊതു കാര്യങ്ങളുമായി കരിയർ ടിപ്സ് ഹലോ നമ്മൾ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് എന്ന് കേൾക്കുന്നുണ്ടല്ലോ ആക്ച്വലി ബേസിക്കലി സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നൊരു സംഭവത്തിൻ്റെ ഭൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏത് സ്റ്റാർട്ടപ്പ്സിൻ്റെയും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ എംപ്ലോയീസ് ആണ് സോ ബേസിക്കലി ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാകുന്നത് ഒരു ഓൺട്രപ്രനർ എനർജിയുള്ള ഭയങ്കര എനർജിയുള്ള ഒരു വലിയ പ്രോ ഒരു ഐഡിയ ഐഡിയ അങ്ങേ അറ്റം സ്നേഹിക്കുന്ന ഒരു വ്യക്തി അതിന് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാകുന്നത് ഈ സ്റ്റാർട്ടപ്പ് ഇനി ഒരു ആയിരത്തഞ്ഞൂറോ അല്ലെങ്കിൽ രണ്ട് ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ ആയിരത്തഞ്ഞൂറോ പേർക്കൊക്കെ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്ന ലെവലിലേക്ക് അത് വളരണമെങ്കിൽ അതിൻ്റെ ആദ്യ കാലങ്ങളിൽ അതിലേക്ക് വരുന്ന സ്റ്റാഫുകൾ വളരെ ഡെഡിക്കേറ്റഡും ഈ ഓൺട്രപ്രണറോളും ചേർന്ന് നിൽക്കുന്ന എനർജി ലെവൽസും ഉള്ള വ്യക്തിയായിരിക്കണം ആയിരിക്കണം അത്രയും ഡെഡിക്കേഷനും ആ പ്രോഡക്റ്റ് അയാളെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഈ ഈ വ്യക്തികൾക്കും ആ പ്രോഡക്റ്റ് എന്ത് ഐഡിയ തന്നെയായാലും ആ ഐഡിയ അംഗീകരിക്കാനും സ്നേഹിക്കാനും പറ്റുന്നു സോ ബേസിക്കലി നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ബൂം എന്ന് പറയുമ്പോൾ പല ആളുകളും സ്റ്റാർട്ടപ്പിലേക്ക് കയറാൻ ശ്രമിക്കാറുണ്ട് സോ ബേസിക്കലി എല്ലാവർക്കും ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല അത് അത് അറിഞ്ഞുകൊണ്ടേ ഒരു സ്റ്റാർട്ടപ്പിൽ കയറാവും നിങ്ങളുടെ രീതികളുമായി ചേർന്ന് പോകുന്ന എനർജി ലെവൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അതിലേക്ക് കയറാവൂ ഇല്ലെങ്കിൽ സ്റ്റാർട്ടപ്പും ബെനിഫിറ്റ് ചെയ്യില്ല അതുകൊണ്ട് നിങ്ങളും ഒന്നും പഠിക്കാൻ പോകുന്നില്ല ഒരു ബെനിഫിറ്റും ഉണ്ടാവാൻ പോകുന്നില്ല ഈ സ്റ്റാർട്ടപ്പ്സിലുള്ള ഒരു വലിയ സംഭവം എന്ന് പറയുന്നത് അതിനത് ഭയങ്കര വലിയൊരു റിസ്ക് ഇൻവോൾഡ് ആണ് സോ അത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം സോ അത് ചിലപ്പോൾ ആവാം അൺസക്സസ്ഫുള്ളും ആവാം ഈ രണ്ടിൻ്റെ ഇടയിലാണ് ഒരു സ്റ്റാർട്ടപ്പ് ഇവോൾവ് ആവുന്നത് അതുപോലെ അതിനൊരു മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് തന്നെ വളരെ ഡിഫറൻ്റ് ആണ് വലിയ കോർപ്പറേറ്റ് കമ്പനികൾ അല്ലെങ്കിൽ സെറ്റിൽഡ് സെറ്റിൽഡായുള്ള കമ്പനീസ് വർക്ക് ചെയ്യുന്നത് പോലെ അല്ല ഒരു സ്റ്റാർട്ടപ്പ് വർക്ക് ചെയ്യുന്നു എനിക്ക് ഐ ക്യു വർക്ക് ഫ്രം വർക്ക് ഫ്രം എ ഗ്രാജ് ഇറ്റ് ക്യു വർക്ക് ഫ്രം എനിവെയർ ഒരു വീട്ടിൽ നിന്നായിരിക്കാം മൂന്നാല് പേര് ഒരു വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നതായിരിക്കാം അപ്പോൾ ഏത് സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യുന്നു എവിടെ ഇരുന്ന് വർക്ക് അതൊന്നും അതിനൊരു ഇഷ്യൂ അല്ല എല്ലാ അവിടെ ഉള്ള ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എല്ലാവരും ആ ഐഡിയയെ സ്നേഹിച്ച് മുന്നോട്ട് വന്നവരാണ് അപ്പം ഐഡിയ സക്സസ്ഫുൾ ആക്കാൻ ഏത് ലെവൽ വരെയും അവർ പോവും അതുപോലെ ഫണ്ട്സ് വളരെ ലിമിറ്റഡ് ആണ് സ്റ്റാർട്ടപ്പ്സിന് അവർക്ക് വാരി നമുക്ക് ഒരു സാലറി കൊടുക്കാനോ അതിനുള്ളൊരു ലിബേർട്ടിയോ ഒന്നും അവർക്കില്ല സോ ബേസിക്കലി ഫണ്ട്സ് ലിമിറ്റഡ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് കൊണ്ടുവരണം ബിസിനസ് ഡെവലപ്മെൻറ്റ് ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസമാണ് ഒരു കോർപ്പറേറ്റോ ഒരു കമ്പനിയോ ഒരു സെറ്റിൽഡായ ഒരു ഫേമിനെ വെച്ചിട്ട് സ്റ്റാർട്ടപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ സോ ബേസിക്കലി നമ്മളൊരു സ്റ്റാർട്ടപ്പ് കയറുന്നതിന് മുമ്പേ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ തന്നെ അവരെന്തൊക്കെ ചാലഞ്ചസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട് ആ ഐഡിയ എന്തുവാണ് ആ പ്രോഡക്റ്റ് എന്തുവാണ് അത് മാർക്കറ്റിൽ ഏതൊക്കെയാണ് അവരുടെ ടാർജറ്റഡ് കസ്റ്റമേഴ്സ് അവരുടെ അവരിപ്പോൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ് നമ്മളെ എടുക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്കതിൽ കോൺട്രിബ്യൂഷൻ പറ്റുമോ എന്ന് നമ്മൾ സ്വയം നമ്മളെ തന്നെ അനലൈസ് ചെയ്യണം സോ ബിക്കോസ് ഇതൊരു മ്യൂച്വൽ ടേക്ക് ആണ് ഇല്ലെങ്കിൽ കമ്പനിയും ഗ്രോ ചെയ്യില്ല നമുക്കും അതുകൊണ്ട് ഗുണം ഉണ്ടാവില്ല സോ അതുകൊണ്ട് വി ഹാവ് ടു ബി വെരി ഓപ്പൺ ഇൻ ദാറ്റ് ഇൻ ദാറ്റ് ആസ്പെക്റ്റ് നമുക്ക് കമ്പനിയെ ഈ പറയുന്ന ചലഞ്ചസ് മീറ്റ് ചെയ്യാൻ മാത്രം നമുക്ക് എന്തൊക്കെ രീതിയിൽ അവരെ സഹായിക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ തന്നെ നമ്മളെ ഒരു ഇൻട്രോസ്പെക്ഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് അത് അത് അതിനു പുറമെ ഒരു കെയോട്ടിക് സിറ്റുവേഷനാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് അപ്പം അതിനകത്ത് പല ഒരു നിങ്ങൾക്കൊരു സെറ്റായിട്ടൊരു ജോബ് റോളോ ഡിസ്ക്രിപ്ഷനോ ഒന്നും അവർക്ക് പറയാൻ പറ്റില്ല വേറൊരു കമ്പനിയിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ ജോബ് റോൾ നിങ്ങൾ ഇത്ര മണി തൊട്ട് ഇന്ന് ഇത്ര മണി വരെ വർക്ക് ചെയ്യും ഇത്ര എക്സ്റ്റൻഡ് ഹവേഴ്സ് വർക്ക് ചെയ്യുമായിരിക്കാം ഇന്ന് ഇന്ന ഇന്ന റോൾ കഴിയുമ്പോൾ പിന്നൊരു ടീം ലീഡറുണ്ട് ടീം ലീഡർ നോക്കുമ്പോൾ അതൊക്കെ വളരെ സെറ്റായിരിക്കാം ജോബ് ഡിസ്ക്രിപ്ഷൻ തന്നെ വളരെ ഔട്ട്ലൈൻഡ് ചെയ്തിരിക്കും പക്ഷേ ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിങ്ങൾക്ക് എന്താണ് ജോബ് റോളെന്ന് ചോദിച്ചാൽ എല്ലാം ഉള്ള ഒരു വ്യക്തി എന്നെ പറയാൻ പറ്റും ശരിക്കും ഒരു അവർ എച്ച് ആർനെ കൊണ്ട് മാർക്കറ്റിങ്ങും ചെയ്യിപ്പിക്കും ടെക്നിക്കൽ ആളും ചിലപ്പം ബിസിനസ് ഡെവലപ്പ്മെൻറ്റിനകത്ത് ഉൾപ്പെടാം അത് ഡിപ്പെൻസ് ഓൺ ഒരു സിനാരിയോസാണ് അപ്പം ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ അനുസരിച്ച് എവ്രി സിംഗിൾ ഡേ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം ആ പ്രോഡക്റ്റ് ഒരു ആണ് ആ ഐഡിയ മെറ്റീരിയലൈസ് ആവുന്നത് വരെ ഇതിങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ചേഞ്ച് ആഗ്രഹിക്കാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടപ്പിൽ പോകരുത് ഒരു ഡെഫിനറ്റായ ജോബ് റോൾ വേണം എന്ന് വാശി പിടിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾ സ്റ്റാർട്ടപ്പിൽ പോകരുത് ഒരു കെയോട്ടിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വർക്ക് ചെയ്യാൻ താല്പര്യം വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടപ്പിൽ കയറരുത് അതേപോലെ തന്നെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് അത് വേണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിലും അവിടെ ബാലൻസ് ഇല്ല എന്നല്ല അത് എൻജോയ് ചെയ്യാൻ പഠിക്കാൻ എൻജോയ് ചെയ്യുന്ന വ്യക്തികൾ മാത്രമേ അവിടെ കയറാവൂ ഒരു സ്റ്റാർട്ട് അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യുന്നവർ അവിടെ കയറിയില്ലെങ്കിൽ അത് ഒരു ബാധ്യതയായി മാറാനാണ് സാധ്യത സോ ബേസിക്കലി ഇറ്റ്സ് ഇസ് നോട്ട് ദ മണി ദാറ്റ് യു മേക്ക് ഫ്രം ദ സ്റ്റാർട്ടപ്പ് ഒരുപാട് ഒരു സ്റ്റാർട്ടപ്പിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഒരു ആസ്പെക്റ്റ് നല്ല ഒരു അതിൻ്റെ ചലഞ്ചസ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഒരുപാട് ആഡർ അഡ്വാൻറ്റേജസ് ഉണ്ട് ഇപ്പോൾ വേറൊരു കമ്പനി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ കമ്പനി നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസിന് ആ സ്റ്റാർട്ടപ്പ് അതിനി സക്സസ്ഫുൾ സ്റ്റാർട്ടപ്പ് ആണെങ്കിലും ഫെയിലിയർ സ്റ്റാർട്ടപ്പ് ആണെങ്കിലും ഏത് തന്നെ ആയാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ആ ഫെയിലിയറിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിച്ചു ആ സക്സസ് ചെയ്യുന്ന നിങ്ങൾ എന്ത് പഠിച്ചു ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും അപ്പം ആ അത് തന്നെ ഒരു മുതൽക്കൂട്ടാണ് നിങ്ങളുടെ സോ വിച്ച് ഫോർ വിച്ച് മീൻസ് നിങ്ങൾ റിസ്ക് എടുക്കുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് അത്ര വലിയൊരു ഒരു ഞാൻ യോജിക്കില്ല കാരണം വേറൊരു വലിയ കമ്പനിയിൽ പോയാലും അവർക്ക് സ്റ്റാർട്ടപ്പ് എന്ന ചലഞ്ച് ഏറ്റെടുത്ത് സക്സസ്ഫുൾ ആക്കിയവരെ കൂട്ടത്തിൽ നിൽക്കുകയോ ആ ഫെയിലിയർ ആയപ്പോൾ പഠിക്കുകയോ ചെയ്ത വ്യക്തികളാണെങ്കിൽ ഇപ്പം അത് നിങ്ങൾ കാരണം ഫെയിലിയറായി കഴിഞ്ഞ അതിനകത്ത് ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് കമ്പനി ഫെയിൽ ചെയ്തു പക്ഷേ ലോട്ട് ഓഫ് തിങ്സ് ഏറ്റവും ഇല്ല ഉണ്ട് എന്ന് നിങ്ങൾക്ക് മറ്റേ കമ്പനിയെ ബോധിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഐ തിങ്ക് ദേ വിൽ കൺസിഡർ ദിസ് ആസ് യുവർ സ്ട്രെങ്ത് വീക്ക്നസ് അല്ലാതെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫെയിലിയേഴ്സ് അല്ലാതെ സോ അതുകൊണ്ട് സ്റ്റാർട്ടപ്പ് നിങ്ങൾക്ക് തരുന്ന ഒരുപാട് വാസ്റ്റ് എക്സ്പീരിയൻസും എനർജി ലെവൽസും ഒക്കെ ഉണ്ട് അത് എൻജോയ് ചെയ്യുന്നവർ മാത്രമേ സ്റ്റാർട്ടപ്പ് ഫോംസിൽ വർക്ക് ചെയ്യാൻ പോകും ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം ചെയ്യുന്ന ഓരോ വർക്കിനും നിങ്ങൾ റെസ്പോൺസിബിളാണ് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റില്ല ഒരു ടീം ലീഡർ വേണം മെൻറിങ് ഉണ്ടെങ്കിലേ വർക്ക് ചെയ്യാൻ പറ്റൂ സിംഗിളായിട്ട് എക്സ് സ്വന്തമായിട്ട് ഒരു റിസേർച്ച് ചെയ്ത് പഠിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെയുള്ള ചിന്തിക്കുന്ന വ്യക്തികൾക്ക് സ്റ്റാർട്ടപ്പിൽ പോയിട്ട് കാര്യമില്ല ഇതിനകത്ത് രണ്ട് വശമുണ്ട് സ്റ്റാർട്ടപ്പ് ഫേ സക്സസ്ഫുൾ ആയി ഐഡിയ സക്സസ്ഫുൾ ആയി നിങ്ങൾ കാരണം ഒരു കാര്യം സക്സസ് ആവുമ്പോൾ നിങ്ങളുടെ നെയിം അതുമായിട്ട് അറ്റാച്ച്ഡ് ആവാൻ വളരെ ഫാസ്റ്റാണ് പക്ഷെ അതൊരു വലിയ കമ്പനിയിൽ ഇറ്റ് ടേക്സ് ലോഡ് ഓഫ് ടൈം ടു അറ്റാച്ച് എ നെയിം ടു എ പ്രോഡക്റ്റ് പക്ഷേ സ്റ്റാർട്ടപ്പില്ല നിങ്ങളുടെ പേര് പെട്ടെന്ന് തന്നെ ആ പ്രൊഡക്റ്റുമായിട്ട് അറ്റാച്ച് ആവും പക്ഷേ ഫെയിലിയർ വന്നാലും ഈ അത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനും നിങ്ങൾക്ക് മനസ്സുണ്ടാവണം സോ ഫെയിലിയർ വരാതെയും ശ്രമിക്കണം അതിനൊക്കെ ഒരുപാട് സ്റ്റെപ്സും മെഷേഴ്സും ഒരുപാട് പ്രഷർ ഹാൻഡിലിംഗ് സിറ്റുവേഷൻസും എല്ലാം ഉണ്ട് സോ സ്റ്റാർട്ടപ്പ്സ് കയറുന്നതിന് മുന്നേ നിങ്ങളുടെ എനർജി ലെവൽസ് എന്താണ് നിങ്ങളുടെ താൽപ്പര്യങ്ങൾ എന്താണ് എതിരെയുള്ള നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങളോട് പറഞ്ഞു തരുന്ന നിങ്ങളുടെ ആ ഫൗണ്ടറിൻ്റെ താല്പര്യങ്ങൾ എന്താണ് അവരുമായിട്ട് ചേർന്ന് പോകാൻ പറ്റുവാണെങ്കിൽ മാത്രമേ ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് വരാൻ വേണ്ടി അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഒരു സ്റ്റാർട്ടപ്പ് ജോയിൻ ചെയ്യാവൂ സ്റ്റാർട്ടപ്പ്സ് ജോയിൻ ചെയ്താൽ കിട്ടുന്ന വാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് അൺഎക്സ്പ്ലെയിനബിളാണ് അത് നിങ്ങൾക്കൊരു മുതൽ കൂട്ടേ ആവുകയുള്ളൂ പക്ഷേ ഈ ഒക്കെ മീറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം സോ ഗുഡ് ലക്ക്